ഇമ്രാൻഖാൻ ഇത്രമാത്രം ഉദാരനാണെങ്കിൽ മസൂദ് അസറിനെ ആദ്യം വിട്ടുതരട്ടെ എന്ന സുഷമ സ്വരാജ്. ബാലാകോട്ടിലെ തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തിയതിനെ അപലപിച്ച് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. മോദി സർക്കാരിന്റെ വിദേശ നയങ്ങൾ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു സുഷമ സ്വരാജ്. ജെയ്ഷെ മുഹമ്മദിന് വേണ്ടി പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയെ എന്തിനു ആക്രമിക്കണം? ജെയ്ഷെ മുഹമ്മദിനെ സ്വന്തം മണ്ണിൽ വെച്ച് പുറപ്പിക്കുക മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത്, പകരം അവർക്ക് ഫണ്ട് ചെയ്യുകയാണ്. എന്നിട്ട് അവരുടെ ഇരയാകുന്ന രാജ്യം തിരിച്ചടിക്കുമ്പോൾ നിങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വേണ്ടി വീണ്ടും ആക്രമണം നടത്തുന്നു. ഇമ്രാൻഖാൻ ഇതിനുമാത്രം ഉദാരവാനും രാജ്യ തന്ത്രജ്ഞനുമാണെങ്കിൽ ആദ്യം മസൂദ് അസറിനെ വിട്ടുതരട്ടെ. പാകിസ്ഥാനുമായി ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ സൂചിപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ ആദ്യം അവരുടെ മണ്ണിൽ തീവ്രവാദത്തിനെതിരെ നടപടിയെടുക്കട്ടെ എന്നായിരുന്നു സുഷമയുടെ മറുപടി. ISIയെയും അതിന്റെ സൈന്യത്തെയും പാകിസ്ഥാൻ നിയന്ത്രിക്കേണ്ടതുണ്ട്. ചർച്ചയും തീവ്രവാദവും ഒരുമിച്ച് കൊണ്ടുപോകാനാവില്ലെന്നും സുഷമ സ്വരാജ് അടിവരയിട്ട് സംസാരിച്ചു. തീവ്രവാദത്തെക്കുറിച്ച് ഇനിയും ചർച്ചകൾ ആവശ്യമില്ല, ഞങ്ങൾക്ക് നടപടിയാണ് ആവശ്യം. ചർച്ചയും തീവ്രവാദവും ഒരുമിച്ച് കൊണ്ടുപോകാനാവില്ല. ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ കൂട്ടായ്മയായ OICയിലേക്കുള്ള ക്ഷണത്തെക്കുറിച്ചും സുഷമ സ്വരാജ് സംസാരിച്ചു. അവസരം നിഷേധിക്കപ്പെട്ട ഇന്ത്യ അപമാനിക്കപ്പെട്ടു. 1969 OICയുടെ സമ്മേളനത്തിൽ എത്തിയിട്ടും പാകിസ്ഥാന്റെ എതിർപ്പിനെ തുടർന്ന് ഇന്ത്യക്ക് പങ്കെടുക്കാനായിരുന്നില്ല. അവസരം നിഷേധിക്കപ്പെട്ട ഇന്ത്യ അവിടെ അപമാനിക്കപ്പെട്ടു. എന്നാൽ 50 ശേഷം ഇന്ത്യ വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. അവിടെ പാകിസ്ഥാന്റെ കസേര ഒഴിഞ്ഞുകിടക്കുന്നു. രാജ്യതാൽപര്യം, വസുദൈവ കുടുംബകം എന്ന രണ്ട് സിദ്ധാന്തങ്ങളിലൂന്നിയാണ് വിദേശ പര്യടനം നടത്തുന്നത്. ഇത്രയധികം യാത്രകൾ ചെയ്യുന്നതെന്തിനെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. വെറുമൊരു രസത്തിനു വേണ്ടിയല്ല ഞങ്ങൾ യാത്ര ചെയ്യുന്നത്, മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനാണെന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളുമായുള്ള മെച്ചപ്പെട്ട ബന്ധങ്ങൾ കാരണമാണ് യമനിൽ നിന്ന് 7000 പേരെ രക്ഷിച്ചെടുക്കാനായത്, സുഷമ സ്വരാജ് പറഞ്ഞു. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ വത്സൻ.